അഴിമതിക്കെതിരായ യുദ്ധം നിങ്ങളുടെ ഉള്ളിൽ നിന്നും തുടങ്ങേണ്ടതാണ്. കാരണം സത്യമെന്നത് ആന്തരികമായ ഒരു ഗുണമാണ്. അഴിമതി എന്ന് പറയുമ്പോൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത് ജോലി ചെയ്യാനായി പണം ആവശ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു ക്ലർക്കിനെയോ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, അതുമല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, അങ്ങനെയുള്ള ആരെങ്കിലും. നിങ്ങളുടെ ജീവിതത്തിന് ശക്തമായ ഒരു അടിത്തറ പാകണമെങ്കിൽ അഴിമതിയെയും നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെയും തീർത്തും വ്യത്യസ്തമായ ദിശയിൽ നിന്നും നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. നമ്മുടെ മതങ്ങളെല്ലാം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മതപരമായ ചടങ്ങുകളെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടല്ല, അതും ഒരു വശത്തുണ്ട്. അടിസ്ഥാനപരമായി നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിമിഷം അവിടെ അഴിമതി നടന്നു കഴിഞ്ഞു. അഴിമതിയെ മറ്റുള്ളവരുമായി നിങ്ങൾക്കുള്ള ഇടപാടുകളായി മാത്രം കാണേണ്ട, അഴിമതിയെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവർത്തനമായി കാണുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കള്ളത്തരം കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനല്ല. അതാണ് അഴിമതി. നിങ്ങൾ ലോകവുമായി ഇടപെടുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതാണ് അഴിമതി, ഏതാണ് അഴിമതി അല്ലാത്തത് എന്ന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ അഴിമതി എന്നത് നിങ്ങൾ സാധാരണയായി അഴിമതി എന്ന് വിളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമ്മൾക്കറിയാത്ത കാര്യങ്ങളെ അറിയില്ല എന്ന് തന്നെ പറയാൻ നമുക്ക് കഴിയണം. ഇടത് കൈക്കും വലത് കൈക്കും ഇടയിൽ നാം ഒന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യാൻ ഒന്ന് മറ്റേതിനേക്കാൾ നല്ലതായിരിക്കാം, പക്ഷേ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമുള്ളതായി കാണുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഒരാൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക, ഇതെല്ലാം അഴിമതിയാണ്. ഒരു നിറത്തിനും മറ്റൊരു നിറത്തിനുമിടയിൽ ഉൽക്കർഷതയും അപകർഷതയും കൽപ്പിച്ചാൽ അതും അഴിമതിയാണ്. അങ്ങനെ അഴിമതി എന്നത് ഒരാളുടെ ഉള്ളിൽ മാത്രം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റാൻ തീവ്രമായ പ്രവർത്തനം ആവശ്യമാണ്. നിങ്ങൾക്കിതിനെ എടുത്തു പുറത്തു കളയാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ശക്തമായ ഒരു അടിത്തറ കൈവരും. അപ്പോൾ നിങ്ങൾക്ക് പരിമിതിയില്ലാതെ പ്രവർത്തിക്കാനാവും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൈവരും. സത്യമെന്നാൽ ഇത് മാത്രമാണ്. അതായത്, നിങ്ങൾ ചിന്തിക്കുന്നതിനും നിങ്ങൾ അനുഭവിക്കുന്നതിനും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനും തമ്മിൽ ഒരു ഏകീകരണം ഉണ്ടാവുന്നു. ഈ ഏകീകരണം വേണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മുൻവിധി എന്ന നിങ്ങളുടെ അടിസ്ഥാന അഴിമതിയെ എടുത്തു ദൂരെ കളയണം. മുൻവിധി എന്നത് എന്തെങ്കിലും താദാത്മ്യം പ്രാപിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മുൻവിധിയിലായിത്തീരും. ഇതെൻ്റേതാണ്, ഇതെൻ്റേതല്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഇതെൻ്റെ രാജ്യമാണ്, ഇതെൻ്റെ രാജ്യമല്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഇതെൻ്റെ ജാതിയാണ്, ഇത് നിങ്ങളുടെ ജാതിയാണ്, ഇതെൻ്റെ മതമാണ്, ഇത് നിങ്ങളുടെ മതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മുൻവിധിയിലായിത്തീരും. ഒരിക്കൽ മുൻവിധി നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ അതെന്തെങ്കിലുമായി ശക്തമായി താദാത്മ്യം പ്രാപിക്കാനുള്ള ഒരു കാരണമായിത്തീരും. ഈ താദാത്മ്യബോധം നിങ്ങളുടെ ഉള്ളിൽ ആത്യന്തികമായ സത്യത്തെ സൃഷ്ടിക്കാൻ തടസ്സമായി നിൽക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സത്യമെന്നത് നിങ്ങളുടെ ഉള്ളിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള മനോഭാവം വളരുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ പരിണിത ഫലം മാത്രമാണ്.